കോട്ടയ്ക്കൽ ദേശാന്തരങ്ങളിൽ പ്രശസ്തി നേടിയ ജില്ലയിലെ പ്രമുഖ പട്ടണം. മലപ്പുറത്തിൻ്റെ മഹിമ ലോകമാകെ പടർത്തിയ പുകൽപ്പെട്ട നാട്. ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 12 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന കോട്ടയ്ക്കൽ ചരിത്രത്തിൽ ഇടം നേടിയ നാട്. 1902 വൈദ്യരത്നം PS വാര്യർ സ്ഥാപിച്ച കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ലോകപ്രസിദ്ധം. പറപ്പൂർ ചരിത്രനഗരിയിൽ നിന്ന് 2 കിലോമീറ്റർ വടക്കുമാറി കടലുണ്ടിപ്പുഴയുടെ തലോടലേറ്റ് വളർന്ന കൊച്ചുഗ്രാമം. സഹ്യാദ്രിയിൽ നിന്നും ഉത്ഭവിച്ച് കരുവാരക്കുണ്ട് അടിവാരത്തിലൂടെ ജില്ലയുടെ ഹൃദയം വഴി ഒഴുകിവരുന്ന കടലുണ്ടിപ്പുഴ പഞ്ചായത്തിനെ രണ്ടായി പിളർത്തി ശാന്തമായി ഒഴുകുന്നു. പരന്ന ഊര് എന്നത് ലോപിച്ചാണ് പറപ്പൂരായതെന്ന് പഴമക്കാർ. 1956 കേരളപ്പിറവി വർഷത്തിലാണ് പഞ്ചായത്തിൻ്റെയും ജന്മം. കർഷകരും പ്രവാസികളും സാമ്പത്തിക പിൻബലം നൽകുന്ന ദേശം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം നേടിയ പുകൽപ്പെട്ട നാടുകൂടിയാണ് പറപ്പൂർ. 1939 ചരിത്ര പ്രസിദ്ധമായ KPCC സമ്മേളനം നടന്നത് ഇന്ന് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ആസാദ് നഗർ കൂടി ഉൾപ്പെടുന്ന പ്രദേശത്ത്. കാവുംപറമ്പ് എന്ന പ്രദേശം ചരിത്ര സമ്മേളനം വഴി ആസാദ് നഗറായി മാറി. കോട്ടയ്ക്കൽ ഇരിങ്ങല്ലൂർ വേങ്ങര റോഡ് ആസാദ് നഗർ വരെ നിർമ്മിച്ചത് ഈ സമ്മേളനത്തിന് വേണ്ടി. ജയപ്രകാശ് നാരായണൻ റോഡ് എന്ന പേരിൽ ഈ റോഡ് നിർമ്മാണത്തിന് മുന്നിൽ നിന്നത് ചരിത്ര പുരുഷൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും. ജില്ലയുടെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഈ നാടിനുള്ളത് ഉയർന്ന സ്ഥാനം. ഒരു നൂറ്റാണ്ട് മുൻപ് 1916 വളപ്പിൽ അഹമ്മദ് മുസ്ലിയാർ വീണാലുക്കൽ സ്ഥാപിച്ച ഓത്തുപള്ളി ഈ നാടിനെ അക്ഷരലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ പ്രഥമ സ്ഥാപനം. പിന്നീട് വീണാലുക്കൽ ഈസ്റ്റ് AMLP സ്കൂളായി പരിണമിച്ചതും പ്രസിദ്ധം. വേനലിൽ കിതച്ചും മൺസൂണിൽ കുതിച്ചും കടലുണ്ടിപ്പുഴ പിന്നെയും ഒഴുകി. 1958 March 14 ഒരു നാടിന് അക്ഷരവെളിച്ചം പകർന്ന തർബിയത്തുൽ ഇസ്ലാം എന്ന TI സംഘം നിലവിൽ വരുന്നു. പറപ്പൂർ പഞ്ചായത്തിൻ്റെ ആദ്യ പ്രസിഡന്റായിരുന്ന TE മുഹമ്മദ് ഹാജി പ്രഥമ പ്രസിഡന്റ്, TE അബൂബക്കർ മാസ്റ്റർ സെക്രട്ടറിയും. സംഘത്തിൻ്റെ പ്രഥമ സംരംഭം വീണാലുക്കൽ മദ്രസ 634 നമ്പറായി 1961 February 12 നിലവിൽ വരുന്നു. IU ഹയർ സെക്കൻഡറി സ്കൂളിന് പുറമെ 5 മദ്രസകൾ: IU ട്രെൻഡ് പ്രീ സ്കൂൾ, പറപ്പൂർ AUP സ്കൂൾ, IU ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങി ഏറെ സ്ഥാപനങ്ങൾ. 10,000 വിദ്യാർത്ഥികളും 300 ജീവനക്കാരും കൈമുതൽ. മുസ്ലിം കേരളത്തിന്റെ അഭിമാനഭാജനം. സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന്റെ ശില്പി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ മദ്രസ നാടിന് സമർപ്പിക്കുന്നു. കാലം പിന്നെയും മുന്നോട്ടു നീങ്ങി. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പോരായ്മ മനസ്സിലാക്കിയ നേതൃത്വം അവസരത്തിനൊത്ത് ഉയർന്നു. ഭരണ രാഷ്ട്രീയ പരിചയം കൈമുതലാക്കിയ സംഘം സാരഥികളായ TE മുഹമ്മദ് ഹാജി, TE ആലി ഹാജി, കുഞ്ഞിമൊയ്തീൻ കുട്ടി ഹാജി, KK സൈദലവി സാഹിബ് എന്നിവർ വിദ്യാഭ്യാസ മന്ത്രിയായ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനെ കണ്ട് സംഘടം ബോധിപ്പിക്കുന്നു. ഖിലാഫത്ത് സമരത്തിൽ പങ്കാളികളായി ബ്രിട്ടീഷുകാരുടെ കണ്ണിലെ കരടായി മാറിയ സമുദായം സ്വാതന്ത്ര്യത്തിന് ശേഷവും അവഗണിക്കപ്പെടുന്നു. ഒരു നാടിനെ കൈപിടിച്ചുയർത്തിയ CH എന്ന മഹാപ്രതിഭ 1968 UP സ്കൂളിന് അംഗീകാരം നൽകുന്നു. ഏഴാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ പെൺകുട്ടികൾ അടക്കമുള്ളവർക്ക് ഉപരിപഠനത്തിന് പ്രയാസം നേരിട്ടപ്പോൾ ഹൈസ്കൂളിന് ആവശ്യമുയർന്നു. സംഘം ഭാരവാഹിയും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന TE ആലി ഹാജി തന്റെ സുഹൃത്തും വിദ്യാഭ്യാസ മന്ത്രിയുമായ ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബിനെ കാര്യം ബോധിപ്പിക്കുന്നു. മലബാറിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ശില്പി ചാക്കീരി അഹമ്മദ് കുട്ടി ഹൈസ്കൂൾ അനുവദിക്കുന്നു. ആദരണീയനായ
പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ശിലയിട്ട ഹൈസ്കൂൾ 1976 ഏപ്രിൽ 25 വിദ്യാഭ്യാസ മന്ത്രി ചാക്കീരി അഹമ്മദ് കുട്ടി നാടിന് സമർപ്പിക്കുന്നു. ആദ്യ SSLC ബാച്ച് പുറത്തിറങ്ങിയത് ജില്ലയിലെ ഏറ്റവും വലിയ റിസൾട്ടായ 71% വിജയവുമായി. ഹൈസ്കൂളിന്റെ വളർച്ചയിൽ മുഖ്യ പങ്കുവഹിച്ച പ്രഥമ പ്രധാനാധ്യാപകൻ, സംസ്ഥാന അധ്യാപക ജേതാവ്, അവർ മാസ്റ്ററോടുള്ള കടപ്പാട് വാക്കുകൾക്കതീതം. സേവനപാതയിൽ പുതുചരിതം തീർത്ത് 500 വരുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ടീം. രാജ്യ പുരസ്കാർ പരീക്ഷ എഴുതി ഗ്രേസ് മാർക്കിന് അർഹത നേടുന്നത് ഓരോ വർഷവും 200 കുട്ടികൾ. യോഗയും ഹോക്കി, ഫുട്ബോൾ, ബോക്സിംഗ്, പെൺകുട്ടികളെ അടക്കം സ്വയം പ്രതിരോധത്തിന് തയ്യാറാക്കാൻ കരാട്ടെ തുടങ്ങി കായിക മേഖലയിലും ബഹുദൂരം മുന്നിൽ. കായിക മുന്നേറ്റത്തോടൊപ്പം കലാരംഗത്തും കുതിപ്പ്. ഒപ്പന, വട്ടപ്പാട്ട്, അറബനമുട്ട്, ദഫ്മുട്ട്, സ്കിറ്റ് തുടങ്ങി ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ നടത്തുന്നത് മിന്നും പ്രകടനം. ജില്ലയിൽ 20,000 പുസ്തകങ്ങളുള്ള ശീതീകരിച്ച ഗ്രന്ഥാലയവും മുഴുവൻ സമയ ലൈബ്രറിയന്റെ സേവനവും ഈ കലാലയത്തിന് സ്വന്തം. രണ്ടായിരത്തി 2 ഹയർ സെക്കൻഡറിക്ക് തുടക്കം കുറിക്കുന്നു. അൺ എയ്ഡഡായി ആരംഭിച്ച് 2010 എയ്ഡഡ് +2 ആയി ഉയരുന്നു. 100% വിജയം നേടി കുതിപ്പ് തുടരുന്നു.
അയ്യു ഹയർ സെക്കൻഡറി സ്കൂളിനെ കേരളത്തിലെ ഏറ്റവും മികച്ചതും കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും സന്തോഷത്തിൽ വർത്തിക്കുന്നതും കൃഷി മുതൽ AI വരെയുള്ള സകല മേഖലകളെയും കുട്ടിക്ക് പരിചയപ്പെടുത്തി അവൻ്റെ അഭിരുചിക്കനുസരിച്ച് കുട്ടിയെ വളർത്തിയെടുക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും 1939 പറപ്പൂർ ആസാദ് നഗറിൽ വെച്ച് നടന്ന KPCC സമ്മേളനത്തിൻ്റെ പുനരാവിഷ്കരണമടക്കമുള്ള പരിപാടികൾ 3-4 February തീയതികളിലായി നടക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് എല്ലാ നാട്ടുകാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. മണ്ണിൽ പൊന്ന് വിളയിച്ച് നാടിന് അന്നമൂട്ടുന്ന കർഷകരെ ചേർത്തു പിടിച്ച് പറപ്പൂർ ആട്ടീരിപ്പാടത്ത് 4.5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി. പേന പിടിക്കുന്ന കുഞ്ഞിളം കൈകളിൽ വിത്ത് മുതൽ വിളവെടുപ്പ് വരെ നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളിത്തം വഹിച്ച് ഞാറും ചോറും പദ്ധതി. കൊയ്തെടുത്ത നെല്ല് അരിയാക്കി സ്കൂളിന്റെ ബ്രാൻഡിൽ വിതരണം ചെയ്യുന്നു. ലിഫ്റ്റ് ഉൾപ്പെടെ ഏറെ പുതുമകളോടെ പാണക്കാട് PMSA പൂക്കോയ തങ്ങളുടെ നാമധേയത്തിലുള്ള പുതിയ കെട്ടിടം ആദരണീയ വ്യക്തിത്വങ്ങൾ നാടിന് സമർപ്പിക്കുന്നു. 1969 വീണാലക്കൽ ആസ്ഥാനമായി സ്ഥാപിച്ച തർബിയത്തുൽ ഇസ്ലാം സംഘത്തിന്റെ കീഴിൽ നമ്മൾ അഭിമാന സ്തംഭമായ IU ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതുതായി നിർമ്മിച്ച PMSA മെമ്മോറിയൽ ന്യൂ ബ്ലോക്കിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും അതോടനുബന്ധിച്ചുള്ള പരിപാടികളും 3-4 February പറപ്പൂർ IU ഹൈസ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ്. പ്രസ്തുത പരിപാടിയിൽ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.